കോറോം മുച്ചിലോട്ടുകാവിൽ പെരിങ്കളിയാട്ട ചടങ്ങുകൾക്ക് സാക്ഷിയാകാൻ ചലച്ചിത്ര സംവിധായകൻ ലാൽ ജോസും എത്തി. മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവർന്നത് മുതൽ മണിക്കൂറുകളോളം ലാൽ ജോസ് കാഴ്ചക്കാരനായി. ചൂഷണം ചെയ്യപ്പെട്ട മനുഷ്യരെ ദൈവങ്ങളാക്കുകയും മനുഷ്യരിൽ ദൈവത്തെ അന്വേഷിക്കുകയുമാണ് തെയ്യങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സാംസ്കാരിക സമ്മേളനത്തിന് ക്ഷണിച്ചപ്പോൾ ആണ് ഞാൻ അറിയുന്നത് ഇത് പെരിങ്കളിയാട്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ രണ്ട് ദിവസം എനിക്ക് അവിടെ താമസിക്കാൻ സൗകര്യം ഉണ്ടെങ്കിലേ വരുള്ളൂ എന്ന് പറഞ്ഞു. എനിക്കപ്പോൾ ഇത് മുഴുവനായിട്ട് ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്നലെ വന്നു, ഇന്നിപ്പോൾ ഫുൾ എല്ലാം കണ്ടു. അതാണ് അല്ല, ഇത് ഇതൊരു ഭയങ്കര ഭാഗ്യമല്ലേ. എന്നുവെച്ചാൽ ആദ്യമായിട്ടൊരാള് മറ്റേ ഒരു പൂവ് ആഗ്രഹിച്ചതെന്നൊരു പൂന്തോട്ടം കിട്ടി അല്ലെങ്കിൽ ഒരു പൂക്കാലം കിട്ടി എന്ന് പറഞ്ഞ പോലെ ആദ്യമായിട്ടൊരു തെയ്യം കാണണമെന്ന് ആഗ്രഹിച്ച ആൾക്ക് ആദ്യമേ പെരിങ്കളിയാട്ടാണ് കാണാൻ കഴിയുന്നത്. അതെൻ്റെ ഒരു ഭയങ്കര ഭാഗ്യമായിട്ടാണ് കാണുന്നത്. വെയിലൊന്നൊരു പ്രശ്നമല്ല. തീർച്ചയായിട്ടും നമ്മൾ പറയാറുണ്ട് കണ്ണൂർ മാത്രമാണ് വാമൊഴിയുള്ള ഒരു ദൈവമുള്ളത്, ബാക്കിയൊക്കെ നമ്മൾ ദൈവങ്ങളോട് സങ്കടങ്ങൾ പറയുന്നു, തിരിച്ചൊന്നും ഉത്തരം കിട്ടുന്നില്ല, എവിടെയാണെങ്കിൽ നമ്മളോട് സംവദിക്കുവാണ് ദൈവം. അതെ അതെ, അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് സാറിന് തോന്നി? അല്ല, അത് അതെല്ലാ കാലത്തും ഞാനിപ്പോൾ തെയ്യം കണ്ടിട്ടില്ല നേരിട്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ ഡോക്യുമെൻ്ററീസ് കണ്ടിട്ടുണ്ട്, എനിക്ക് ഇതിൻ്റെ കഥകളറിയാം. പിന്നെ മുച്ചിലോട്ട് ഭഗവതിയുടെ തെയ്യത്തെ ഇപ്പോൾ നേരിട്ട് കാണുമ്പോൾ കൂടുതൽ ഫീൽ ചെയ്യുന്നത് അതിൻ്റെ വാദ്യമൊക്കെ ഒരു ഒരു മെലങ്കളി ഉണ്ട്, ഒരു മെലങ്കളി ഉണ്ട്. അപ്പോൾ എല്ലാ തെയ്യങ്ങൾക്കും എന്താ പറയേണ്ടത്, പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ മനുഷ്യരാണ് തെയ്യമായിട്ട് മാറുന്നത്, ദൈവമായിട്ട് മാറുന്നത്. അപ്പം മനുഷ്യന് ദൈവമായി മാറാം, എല്ലാം അൾട്ടിമേറ്റ് നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ അവസാനം ദൈവമായി മാറണം എന്നുള്ളതാണല്ലോ. ദൈവികമായ ഒരു ദൈവികതയുള്ള ആളായി മാറണം എന്നുള്ളതാണ് എല്ലാ മനുഷ്യ ജീവിതത്തിൻ്റെയും ഇത്. അപ്പോൾ അത് ദൈവമാണ് അതിൻ്റെ ഏറ്റവും നല്ല മാതൃക, മനുഷ്യൻ ദൈവമായി മാറുന്നതിൻ്റെ മാതൃക. മനുഷ്യരോട് സംവദിക്കുന്ന ദൈവം, ഒരു എന്താ പറയേണ്ട, ഒരു ചില്ലുകൂടിൻ്റെ ഉള്ളിലോ ഒരു ഇതിൻ്റെ ഉള്ളിലോ ഒന്നല്ലല്ലോ ഇത് നേരിട്ട്. തീർച്ചയായിട്ടും ജാതി വ്യവസ്ഥയൊക്കെ ഉണ്ടായ സമയത്ത് വലിയവൻ പോലും ഈ ജാതിയിൽ താഴ്ന്നവർ തെയ്യത്തിന്റെ മുന്നിൽ ഒരു കുമ്പിടുന്ന ഒരവസ്ഥ. അത് അത് തന്നെയാണ്, അടിച്ചമർത്തപ്പെട്ടവനും പീഡിപ്പിക്കപ്പെട്ടവനുമാണ് ദൈവമായി മാറുന്നത് എന്നുള്ളത്. അതൊരു ഭയങ്കര ഹോപ്പിന്റെ ഒരു ലക്ഷണം. പക്ഷെ എല്ലാത്തിൻ്റെയും അണ്ടർ കറന്റ് എന്ന് പറയുന്നത് മെലങ്കളിയാണ്, ദുഃഖമാണെന്ന് എനിക്ക് ഇപ്പം ഇത് കാണുമ്പോൾ തോന്നും. എല്ലാ കഥകളും ദുരന്തങ്ങളാണ്, ആ ദുരന്തത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന കഥാപാത്രങ്ങളാണ് തെയ്യങ്ങൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതൊരു ഹോപ്പിൻ്റെ ഒരു പ്രതീക്ഷയുടെ ഒരു ഒരു കാര്യമായിട്ട് തോന്നി.